നമ്മളൊരു ചുരിദാർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അത് നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഇണങ്ങിയ രീതിക്ക് കിട്ടണമെന്ന്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചില ഭാഗത്തൊക്കെ അത് കറക്റ്റ് ആവാതെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം തുണി മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ടോപ്പ് അല്ലെങ്കിൽ കുർത്തി ചുരിദാർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല വലിയ തുണി ആയിരിക്കണം വേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഇതിന്റെ കട്ടിങ് ചെറുതായിട്ടൊന്ന് ചെയ്തായിരുന്നു. അതും ആ ഒരു ആം ഹോളിന്റെ ഭാഗമൊക്കെ എങ്ങനെ നമ്മൾക്ക് എളുപ്പ രീതിക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി എന്ത് വെച്ചിട്ടാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു കുക്കറിന്റെ മൂടി വെച്ചിട്ടാണ് നമ്മൾ ആം റൗണ്ടും അതുപോലെ ഷേപ്പ് ഒക്കെ ഒന്ന് ചെയ്തെടുത്തത്. അപ്പൊ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഈ കൈക്കുഴിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എവിടെ നിന്നാണ് കുഴിക്കേണ്ടത്, ഫ്രണ്ട് ആം ഹോൾ എത്രത്തോളം കുഴിക്കേണ്ടി വരും, കൂട്ടിയെടുക്കണോ കുറച്ചെടുക്കണോ, അങ്ങനത്തെ ഒരുപാട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു മൂടി വെച്ചിട്ട് അതിനൊക്കെ സൊല്യൂഷൻ കണ്ടതാണ് അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ് ആണ്. ഇപ്പൊ ടോപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സ്ലീവ് കട്ടിങ് എന്ന് പറയുന്നത്. സ്ലീവ് കറക്റ്റ് കുഴിച്ച് കട്ടിയതാൽ മാത്രമേ ഒരു ടോപ്പ് തയ്ച്ച് നമ്മൾ ഇടുമ്പോൾ ആ ഒരു കക്ഷത്തിന്റെ ഭാഗത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് ഈ കാണുന്നത്. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കറക്റ്റ് കട്ടിങ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കട്ടിങ് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം പറയാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ, രണ്ട് സ്ലീവും കൂടി ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തുണി വെക്കുമ്പോൾ നമ്മൾ നല്ല വശവും തമ്മിൽ ചേർത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് അത് വെച്ചാണെങ്കിൽ അത് ഒഴിവാക്കിയേക്ക്. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ദേ ഇവിടെ രണ്ട് കഷ്ണമായിട്ടാണ് ഞാൻ ഈ തുണി എടുത്തിരിക്കുന്നത്. ഇത് ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ളത്, ഇത് രണ്ടാമത്തെ സ്ലീവിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു തുണി ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തു. നമ്മൾ ഈ ആം ഹോൾ കട്ടിങ് ഉള്ളത് കൊണ്ടിട്ടാണ് ഫ്രണ്ടിലെ കൈക്കുഴി ഈ സ്ലീവിന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. നമ്മൾ സ്ലീവ് വെക്കുമ്പോൾ അതിൽ കുറേ ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തുണി ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഈ തുണി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചേ ഒന്ന്, ഇതിൻ്റെ നല്ല വശം, ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ഇട്ട് വേണം നമ്മൾക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ താഴെയുള്ള ഈ ലെവലൊന്ന് കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ വെച്ചപ്പോൾ ഒരെണ്ണം തേര് ഭാഗവും ഒരെണ്ണം തിരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യുവാണേ. രണ്ടും തേരുഭാഗം ആക്കാനുള്ള ശ്രമത്തിലാണ്. എന്താ എന്തായാലും ഇവിടെ തേരുഭാഗം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒറ്റ ഒരു മടക്ക് മടക്കിയാൽ മതി, രണ്ട് മടക്കിൻ്റെ ആവശ്യം അടിഭാഗത്ത് വരില്ലല്ലോ. അപ്പോൾ രണ്ടും ഈ ഒരു തേരുഭാഗം തന്നെ അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ദേ ഇത് കറക്റ്റ് ലെവലില് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ കൈ ഇതാ രണ്ട് ഭാഗത്തും ഇതുപോലെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് രണ്ട് കൊട്ടൊക്കെ കൊട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ, ഒരു തരി പോലും ചുളിവില്ലാതെ നമ്മൾക്ക് ഈ തുണി കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ദേ ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ലെങ്ത്ത് കൊടുക്കണം, പിന്നെ ഇതിൻ്റെ വണ്ണം കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ലെങ്ത്ത് കൊടുക്കാം. ലെങ്ത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് ആണ്. 3/4 സ്ലീവിനൊക്കെ നമ്മൾ 15, 14, 17 പിന്നെ ഫുൾ ലെങ്ത്ത്, അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇതിന് ഒരു 15 ഇഞ്ച് ലെങ്ത്തേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുമ്പോൾ അതിനെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്ര മൊത്തത്തിൽ 16.5 ഇഞ്ച്, എൻ്റെ കറക്റ്റ് 16.5 ഇഞ്ച് ഈ ഒരു തുണിക്കുണ്ട് കേട്ടോ. എനിക്കിതിൽ നിന്ന് ഒരു തരി പോലും കട്ട് ചെയ്ത് കളയാനില്ല. ഇപ്പം എനിക്കൊരു 10 ഇഞ്ച് മതി നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ 10-നെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 11.5 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെയൊന്നും കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പോൾ ലെങ്ത്ത് എല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദേ ഇവിടുത്തെ വണ്ണം ഒന്ന് കണ്ടെത്തണം. അത് നമ്മൾ ബോഡിയിൽ നിന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ചുരിദാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി കട്ടിങ് ആണല്ലോ. അപ്പോൾ അത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടല്ലോ ഏതെങ്കിലും ഒരു ആം റൗണ്ട്, അതായത് ദേ ഇതാണ് നമ്മളുടെ ആം ഹോള്.
ടോപ്പിന്റെ ആൻഹോൾ കേട്ടോ, അത് എത്ര ഇഞ്ചാണെന്നൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അര ഇഞ്ച് വിട്ടേക്കുക. ഇത് നമ്മൾ ഉള്ളിലേക്ക് ഷോൾഡർ ഇങ്ങനെ പോകുന്നത്, അപ്പോൾ അതും കൂടെ എടുക്കുവാണെങ്കിൽ സ്ലീവിന് അത്രയും വിട്ട് കൂടി പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ കുറച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ അതെ ഈ ഒരു നമ്മുടെ ഈ ഒരു ടേപ്പ് ഇങ്ങനെ ചരിച്ച് ചരിച്ച് ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. ഇതിപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് വണ്ണം ഉള്ളത്. എല്ലാം കൂടി ചേർത്ത് തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള അളവാണ് 9.5 ഇഞ്ച്. ഇനി കൊണ്ടെ നമ്മൾ ഈ തുണിയിൽ 9.5 കൂടെ വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാണെന്ന് കാണിച്ചിടാം കേട്ടോ. ഈ തുണി നേരെ എടുക്കുക, നേരെ എടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഇഞ്ചാണോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തേ, വെച്ച് കൊടുത്തിട്ട് ഞാൻ ദേ ഇവിടെ അളവൊന്ന് മാർക്ക് ചെയ്തു. 9.5 ഇഞ്ചാണ് എനിക്ക് വന്ന അളവ്. അതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പുറേക്ക് നമ്മളൊരു 2 ഇഞ്ചും കൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ, ഒരു 2 ഇഞ്ചും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ കുറച്ച് താഴത്തേക്ക് തന്നെ ഇങ്ങനെ ഒന്ന് ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതെ ഇവിടെയും ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ടോപ്പാണെങ്കിലും നൈറ്റി ആണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തുണി പിശിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങോട് നിങ്ങൾ കൊടുക്കുന്ന തയ്യൽ തുമ്പായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ക്ലാസ്സിലും എല്ലാ വീഡിയോയിലും 2 ഇഞ്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ 2 ഇഞ്ച് തന്നെ വെച്ചിട്ട് ഫോളോ ചെയ്യും. ചിലവരുണ്ട് കുറേ പേരുടെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അതിൽ കുറേ തെറ്റുകൾ എനിക്ക് ഇടക്കിടക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടാണ് എനിക്കത് അറിയാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ പറയാത്ത, ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ശരിയായില്ല, അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ഇത് ഞാൻ പറയുന്ന മെത്തേഡല്ലല്ലോ ആ ചേച്ചിയുടെ വീഡിയോ അല്ല കണ്ടത്. അപ്പം ഞാൻ പറയും, പിന്നെ ഞാൻ എങ്ങനെയാ ഇതിന് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ ഉത്തരം തരിക എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ 2 അളവുകൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ 3.5 ഇഞ്ചാണ് 3/4 സ്ലീവിന് കൊടുക്കുന്നത്. നേരെ മറിച്ച് ചെറിയ സ്ലീവ് ആണെങ്കിൽ 3 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ സ്ലീവ് ആയതുകൊണ്ട് 3.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് 2 ഭാഗത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു മാർക്കിങ് ഇവിടെ ഒരു മാർക്കിങ്. ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല. ഒട്ടും വരക്കാൻ അറിയാത്ത ചിലവർക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്ക് വരക്കാൻ അറിയില്ല ചേച്ചി, ആ ഒരു ആംഹോൾ കുഴിച്ചൊന്നും അറിയില്ല, എന്താ പറയുക, ഭംഗിയാവണില്ല എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് ആർക്കും ചെയ്യാൻ കാര്യം, എല്ലാം സ്ട്രെയിറ്റ് ലൈനും സ്ട്രെയിറ്റ് മാർക്കിങ് ഒക്കെയാണ്. ഇനിയാണ് നമ്മുടെ അടുക്കളയിലുള്ള ഒരു രഹസ്യം. അത് ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണെന്നുള്ളത്, നമ്മളുടെ കുക്കറിൻ്റെ മൂടി. ഇതാകുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കാം. ഞാൻ കുറേ പാത്രങ്ങൾ ടോപ്പിൻ്റെ കട്ടിങ് കണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. നമ്മൾ അതിലും കുറേ പാത്രങ്ങളുടെ വാവട്ടം, അതായത് അതിൻ്റെ ആ ഒരു ഡെപ്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു, വിഡ്ത് എത്രയുണ്ടെന്ന് കാണിച്ചു തന്നായിരുന്നു. ഇതാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്, കോമൺ ആയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു അളവൊക്കെ നിങ്ങൾക്കും എടുക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ചൊരു പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത് മാത്രമേ ആ ഒരു അളവിലെ പാത്രം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കുക്കറിൻ്റെ മൂടി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഭാഗം കണ്ടോ, ഈ ഒരു അളവ് എല്ലാ കുക്കറിലും ഉണ്ടാവുമല്ലോ, വിസിലിൻ്റെ ഇപ്പുറയും ഇങ്ങനെ 2 ബെൻഡ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഈ അളവ് വേണം തുണിയുടെ ഈ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ, ഇതുപോലെ ഏറ്റവും മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സൂം ചെയ്ത് കാണിച്ചിടാം. ഇതാ ഈ ഒരു മാർക്കിംഗ് ആണ് ഈ തുണിയുടെ നേരെ വരുത്തേണ്ടത്. കുറച്ചുകൂടി ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്കിങ്ങിൽ തെറ്റുപറ്റി. ഇതാ ഇവിടെയാണ് അളവ്. അപ്പോൾ ആ മാർക്കിങ് വെക്കുന്നത് മനസ്സിലായല്ലോ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളുടെ തുണിയുടെ നേരെ വരിക. എന്നിട്ട് ഇതിങ്ങനെ അത്യാവശ്യം നമ്മൾ മുകളിലേക്ക് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വരച്ച് പോവേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഈ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ താഴത്തേക്കൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ മൂടി ഇരിക്കുന്നത്. ഇനിയാണ് നമ്മളിതൊന്ന് എവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കും ഒരു സ്ലീവ് കട്ടിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് കുഴിച്ച് താഴത്തേക്ക് വന്നു, ഇനി ഇവിടെ നിന്ന് കുഴിക്കണോ, കുറച്ച് ഇറക്കി കുഴിക്കണോ. കറക്റ്റ് കുഴിച്ചില്ലെങ്കിൽ അറിയാലോ സ്ലീവ് ഇങ്ങനെ കുടുങ്ങി ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം നമ്മളിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നൈസായിട്ട് എവിടെ
ഈ റൗണ്ട് ഷേപ്പോടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ കുറച്ചും കൂടി ഇങ്ങനെ നീക്കി വന്നു നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, തെറ്റ് പറ്റത്തൊന്നുമില്ല. അപ്പം നമ്മൾ ഈ കുക്കറിൻ്റെ മൂടി വരെ നമുക്ക് ഈ ലൈൻ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അത് കഴിയുമ്പോൾ അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരെ നമ്മൾക്കൊന്ന് വരച്ച് ഈ ഒരു ഷേപ്പിൽ വരച്ച് നിർത്തിക്കോ. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു റായിൻ്റെ പകുതി, റായ് ആണെങ്കിൽ ഇങ്ങനെ വരക്കണമല്ലോ. അപ്പോൾ ഞാൻ അതാ റായുടെ പകുതി വരെ വരച്ച് നിർത്തി. എന്നിട്ട് ഞാൻ ഈ ലൈനിലേക്ക് ഇങ്ങനെ ഒന്ന് മുട്ടിച്ച് നിർത്തി. ഇനി നമുക്ക് ഈ മൂടി അങ്ങോട്ട് മാറ്റാം, മൂടിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, നമ്മളുടെ സ്ലീവിൻ്റെ ആ ഒരു ആംഹോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ഭംഗിയായിട്ടൊന്ന് വരച്ചു പോകണം. അതെങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെ, ഇവിടെ നിന്ന് ഇതുപോലെ കുഴിച്ച് നമ്മൾക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പഠിച്ചല്ലോ. എന്നിട്ട് നേരെ ഈ മാർക്കിങ്ങിലേക്ക്, ഇവിടേക്കല്ല, ഇത് തയ്യൽത്തുമ്പാണ്, ഇത് ബന്ധമില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. ഈ മാർക്കിങ്ങിലേക്ക് നമ്മൾക്കിതേ ഇതുപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചിങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇവിടെ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുക. നമ്മളുടെ സ്ലീവിൻ്റെ ആ ഒരു ആം റൗണ്ട് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ നമ്മൾ ആ കുക്കറിനെ മൂടി വെച്ചിട്ട് കാണിച്ചു തന്നു. പിന്നെ ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ച് പോയാൽ മതി. ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് വ്യത്യാസത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ചിലേക്ക് പോകരുത്, 1 ഇഞ്ചിലേക്ക് പോയാൽ കുറേ അധികം തുണിയായിപ്പോവും. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഒന്ന് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി ഫ്രണ്ടിലെ ആംഫോൾ എങ്ങനെയാണ് കുഴിച്ച് വെട്ടുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾക്ക് ആ താഴെ ഭാഗത്തേക്കും കൂടെ ഒന്ന് ഈ ഭാഗത്തേക്കും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ താഴെയുള്ള സ്ലീവിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഇവിടെ എത്ര ഇഞ്ചാണോ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ടേപ്പ് കൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഒരു ലൈൻ, ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കേണ്ടത് ഈ പാർട്ടിലേക്കല്ല, നമ്മളുടെ മെയിൻ അളവാണ്, തയ്യൽത്തുമ്പിലേക്ക് വേണം ഇതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാൻ. അത് കഴിയുമ്പോൾ നമ്മൾക്ക് ദേ ഇവിടെയും കൂടെ ഒരു ഷേപ്പ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേയധികം തുണി കുടുങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ഈ കുക്കറിൻ്റെ മൂടി എടുക്കാം. അപ്പോൾ ഈ ഭാഗവും ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ പോവാം നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർച്ച് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം. കുറച്ചിങ്ങോട്ട് നീക്കി ഒരു 1 ഇഞ്ച് എടുത്തോ കേട്ടോ. ഇതാ ഇതുപോലെ 1 ഇഞ്ചിൽ ഇങ്ങനെ ഒരു അളവ് ഇവിടെ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തേക്ക്. എന്നിട്ട് ആ അളവിൽ വേണം ഈ ഒരു മൂടി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. വെക്കുമ്പോൾ ഈ ഭാഗം മുകളിൽ കറക്റ്റ് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ആ 1 ഇഞ്ചിലേക്കായിരിക്കണം, 1 ഇഞ്ചിൻ്റെ കുറഞ്ഞും പോകാൻ പാടില്ല, കൂടിയും പോകാൻ പാടില്ല. നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു അളവിൽ വേണം വെച്ച് കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ 2 അളവും മാറ്റാതെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ഒരു 1 ഇഞ്ചിൽ മുട്ടിച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തും മുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നും ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ്, ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ്, ഇത്രയും വരെ മതി, ഇങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും വരെ ഒരു ഷേപ്പ് നമ്മൾ ചെയ്ത് നിർത്തുക. എന്നിട്ട് ദേ ഇവിടെ നിന്ന് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈക്ക് തന്നെ അതിങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് മുട്ടിക്കാം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുട്ടിക്കുവാണെങ്കിൽ നമ്മൾക്ക് സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിയും. നമ്മൾ ഇത്രയും ഭാഗം വരെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ കത്രിക എടുത്തിട്ട് ദാ ഈ ഭാഗത്ത് നിന്ന് നേരെ ഈ ഒരു ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഈ ഷേപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി, അത് കഴിയുമ്പോൾ ഈ ഒരു ആംഹോൾ ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ സ്ലീവ് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് എടുത്തു. ഇനി ആ ഫ്രണ്ടിലെ ആംഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അത് കുഴിച്ച് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു നോച്ച് കൊടുക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്തതാണ് ഫുള്ള്, അതായത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് നിവർത്തി കൊടുക്കാം. ഈ ഒരു സെൻറ്ററും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ആംഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്.
ഒരു ഭാഗത്ത് മതി, ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായാലും മാർക്കിംഗ് ഉണ്ട്, അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കുഴിച്ചു വിട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഈ മൂടി ഇങ്ങനെ വേണം നമ്മൾക്ക് വെക്കാൻ വേണ്ടിയിട്ട്. വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ വെക്കരുത് കേട്ടോ, അതായത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ വെക്കുക, ഇത് ഈ ഭാഗത്തേക്ക് കൊടുക്കുക, എന്നാൽ മാത്രമേ ഇതിങ്ങനെ വെച്ച് കറക്റ്റ് നമ്മൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ ഈ ലെവല് വെച്ചിട്ട് വേണം വെക്കാൻ. ഇതിന് താഴത്തേക്ക് ഒരിക്കലും കുഴിച്ച് വെട്ടാൻ പാടില്ല. അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ കുക്കറിൻ്റെ മൂടി ഈ ലെവലിൽ ഈ ഭാഗം കൊണ്ടുവരിക. എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും കൊണ്ടോ, കറക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾക്ക് കിട്ടും കേട്ടോ. ഇത്രയും മാത്രം നമ്മൾ കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ നേരെ ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസ് ഉണ്ടാവും, രണ്ട് സ്ലീവിൻ്റെയും ആം ഹോള് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ വ്യത്യാസം ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. എത്രയും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ രണ്ട് ഭാഗവും ഒരുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാ കണ്ടോ, ഇത്രയും ഭാഗത്താണ് നമ്മൾക്കിതിൽ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ തയ്യൽ അറിയാവുന്നവരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ തയ്യൽ അറിയാത്തവരെ സംബന്ധിച്ച്, ഇതൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ അതൊക്കെ കുറേ തെറ്റിക്കുമല്ലോ. ആ തെറ്റിക്കലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടിപ്സൊക്കെ ഇട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതും കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇനി എന്നും, പക്ഷെ എന്നും ചെയ്യാൻ പറയില്ല. നമ്മളെപ്പോഴും നമ്മുടെ കൈക്ക് തന്നെ അത് വഴക്കി വഴക്കി കൊണ്ടുവരണം. ഇല്ലാന്നെങ്കിൽ എപ്പോഴും നമുക്ക് കുക്കറിൻ്റെ മൂടിയോ ഫ്രഞ്ച് കർവോ അതൊക്കെ വെച്ചിരിക്കേണ്ടി വരും. ആദ്യമേ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അബദ്ധമൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പിന്നെ പിന്നെ അത് ശരിയാക്കി ശരിയാക്കി അത് നമ്മൾക്ക് തന്നെ ആ ഒരു ഇത് കുറച്ച് കഴിയുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഈ ഒരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി നാളെ നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.